സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മലയൻകീഴ് ഗവൺമെന്റ് വിഎച്ച്എസ്എസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങ് കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി എല്ലാ സ്കൂളുകളിലും തത്സമയം പ്രദർശിപ്പിക്കും. ജില്ലാതലങ്ങളിൽ മന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് പ്രവേശനോത്സവ പരിപാടികൾ. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ ഉദ്ഘാടന വേദിയിലേക്ക് കടന്നു വരികയാണ്. ഇത്തവണ നിരവധി ആൺപെൺ സ്കൂളുകൾ മിക്സഡ് സ്കൂളുകളാകുന്നുവെന്ന പ്രത്യേകതയുടെ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉദ്ഘാടനം നടക്കുന്ന സ്കൂളിൽ നിന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നത്. ഉമേഷ്, അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യങ്ങളിൽ കണ്ടു. എപ്പോഴായിരിക്കും മുഖ്യമന്ത്രി എത്തുക? മറ്റു വിവരങ്ങൾ. തീർച്ചയായും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന മലയൻകീഴ് വിഎച്ച്എസ്എസ് സ്കൂളിലാണ്. വിഎച്ച്എസ്എസ് സ്കൂളിൽ മുഖ്യമന്ത്രി നേരിട്ട് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തും. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എത്തിക്കഴിഞ്ഞു. മറ്റു മന്ത്രിമാർ, അതായത് ആന്റണി രാജു, ജി ആർ എൽ അടക്കമുള്ള മന്ത്രിമാരും എത്തും. ഈ മിക്സഡ് ആക്കി, അതായത് ഈ അധ്യയന വർഷത്തിൽ 32 സ്കൂളുകൾ മിക്സഡ് സ്കൂളുകളാക്കിയിരുന്നു. ഗേൾസ് സ്കൂളുകൾ ആയിരുന്നത് മിക്സഡ് സ്കൂളുകളാക്കിയിരുന്നു. അതിലൊരു സ്കൂൾ കൂടിയാണ് മലയൻകീഴ് വിഎച്ച്എസ്എസ് സ്കൂള്. വിഎച്ച്എസ്എസ് സ്കൂളിൽ പ്രവേശനം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ കുട്ടികൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അവർ കൂടുതൽ വിഷമിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് അധ്യാപകർ മാറ്റിയിരുത്തിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ സ്റ്റേജിൽ കാണുന്നത് 2nd ക്ലാസ് മുതൽ 10th ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ ഒരു കാഴ്ചയാണ്. അവരും ദിവസങ്ങൾക്ക് ശേഷം സ്കൂളിലേക്ക് എത്തുകയാണ്. സ്കൂളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സന്തോഷവും ആ ഒരു പ്രതീക്ഷയും എല്ലാം എല്ലാവരുടെയും മുഖത്തുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടി ഓരോ അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ്. ഈ വർഷം ഒരു പ്രത്യേകത കൂടിയുണ്ട്. 12 ശനിയാഴ്ചകൾ, അതായത് ഇതുവരെ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമായിരുന്നില്ല, ഈ വർഷം 12 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാകാൻ പോവുകയാണ്. ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ രീതിയിൽ അടിമുടി മാറ്റമാണ് ഇത്തവണത്തെ അധ്യയന വർഷം എന്ന് പറയേണ്ടി വരും. ആ രീതിയിലുള്ള മാറ്റങ്ങൾ, 32 സ്കൂളുകൾ മിക്സഡ് സ്കൂളുകളായി മാറുന്നു. 12 ശനിയാഴ്ചകൾ കൂടി അധ്യയന ദിനമായി മാറുന്നു. അതായത് ആകെ പ്രവൃത്തി ദിവസം കഴിഞ്ഞ വർഷം 202 ദിവസമായിരുന്നു എങ്കിൽ അത് ഇന്ന് 214 ഉയർന്നു. ഒരുപക്ഷെ അത് പടിപടിയായി 222 ഉയർത്തുക എന്നുള്ള ലക്ഷ്യവും സർക്കാരിനുണ്ട്. ആ രീതിയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പ്രവേശനോത്സവത്തിന് വേണ്ടിയുള്ള സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്ത് ഉമേഷ് ബാലകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. എറണാകുളം ഗവൺമെന്റ് ഗേൾസ് എച്ച്എസ്എസിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നവമി ദിനേശ് അവിടെ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നവമി, 10 മണിക്കാണ് ഉദ്ഘാടനം. എല്ലാവരും അതിനായി കാത്തിരിക്കുകയാണ്. ഒരു 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ വീണ്ടും വിദ്യാലയങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങളും കാഴ്ചകളും എങ്ങനെയാണ്? സ്റ്റേജിൽ നല്ല അടിപൊളി പാട്ടൊക്കെ അവിടെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മറ്റു വിവരങ്ങൾ കൂടി.
സന്തോഷത്തോടെ വന്ന് നിൽക്കുകയാണ്. ചില കുട്ടികൾക്ക് വിഷമുണ്ട്, പാരന്റ്സിന്റെ കൂടെ വന്ന അമ്മയൊക്കെ ഇവിടെ നിന്ന് പോകുന്നതിന്റെ കരച്ചിലൊക്കെ ചിലർക്കൊക്കെ ഉണ്ട്. നവമി, ഞാൻ നവമിയിലേക്ക് മടങ്ങിയെത്താം. അവിടെ സ്കൂളുകളിൽ ഇപ്പോൾ പാട്ടുകളൊക്കെ പുരോഗമിക്കുകയാണ്, പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി. അതുകൊണ്ട് നവമി പറയുന്നത് കൃത്യമായി കേൾക്കാൻ കഴിയുന്നില്ല. ശരണ്യയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശരണ്യ സ്നേഹജൻ ആലപ്പുഴ ഗവൺമെന്റ് എച്ച് എസ് മണ്ണഞ്ചേരിയിൽ നിന്നാണ് ചേരുന്നത്. ശരണ്യ, അവിടെ എങ്ങനെയാണ്, വലിയ ആഘോഷമാണോ, എങ്ങനെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ? രഞ്ജിനി, വളരെ സന്തോഷം തരുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ ഈ ഉത്സവ സമാനമായ പ്രവേശനോത്സവം തന്നെ അത് വളരെ സന്തോഷം സാധാരണക്കാർക്ക് നൽകുന്നതാണ്. മാത്രമല്ല നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ എത്തുന്ന അവർക്ക് അവരെയുമായി രക്ഷകർത്താക്കൾ വളരെ ആത്മവിശ്വാസത്തോടെ കടന്നു വരുന്നു എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്ന, കേരളത്തെ സംബന്ധിച്ച് അഭിമാനം നൽകുന്ന കാഴ്ചകൾ തന്നെയാണ്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് മണ്ണഞ്ചേരി സ്കൂളിലാണ്, ഗവൺമെന്റ് എച്ച് എസ് മണ്ണഞ്ചേരിയിലാണ് ഉള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ, അതായത് ആലപ്പുഴ ജില്ലയിലെ തന്നെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന, സർക്കാർ തലത്തിൽ പഠിക്കുന്ന സ്കൂളുകളിൽ ഒന്നുകൂടിയാണ് മണ്ണഞ്ചേരി ഗവൺമെന്റ് എച്ച് എസ് സ്കൂള്. ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ 768 പൊതുവിദ്യാലയങ്ങളിലായി 12,124 കുട്ടികൾ പുതുതായി സർക്കാർ സ്കൂളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും അത്രയധികം കുട്ടികൾ നമ്മുടെ സർക്കാർ സ്കൂളുകളെ ആശ്രയിച്ച് അതിൽ വിശ്വാസം ഉൾക്കൊണ്ട രക്ഷകർത്താക്കൾ ഉൾപ്പെടെ കടന്നു വരുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നതാണ്. എന്തായാലും എല്ലാ സ്കൂളുകളിലും, മറ്റ് ജില്ലയിലെ തന്നെ എല്ലാ സ്കൂളുകളിലും ഡി ബി എച്ച് എസ് ചാരമംഗലത്താണ് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പ്രവേശനോത്സവം നടക്കുക. മന്ത്രി പി പ്രസാദ് ആണ് പ്രവേശനോത്സവത്തിന്റെ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുക. അധ്യാപകരൊക്കെ ഉണ്ട്, അവരും വളരെ സന്തോഷത്തോടെ നമ്മളോടൊപ്പം ചേരുകയാണ്. ടീച്ചറെ, എപ്പോഴും ശ്രദ്ധിക്കുന്ന സ്കൂളാണ്, വളരെ ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണ എന്തൊക്കെ പരിപാടികളാണ്, എന്തൊക്കെ മാജിക് ആണ് നിങ്ങൾ കുട്ടികൾക്കായി വെച്ചിട്ടുള്ളത്? അതായത് ഗവൺമെന്റ് ഹൈസ്കൂൾ മണ്ണഞ്ചേരി നമ്മുടെ ചേർത്തല വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഈ വർഷം നമുക്ക് പുതുതായിട്ട് 400 അഡ്മിഷനാണ് നടന്നത്. പൊതുവേ എനിക്ക് തോന്നുന്നു ഒരു പൊതുവിദ്യാലയങ്ങളിൽ ഒരു കുറവുണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് 1-ാം ക്ലാസ്സിലും പ്രീ പ്രൈമറിയിലും റെക്കോർഡ് അഡ്മിഷനാണ് ഉണ്ടായിരിക്കുന്നത്. 1-ാം ക്ലാസ്സിൽ 120 കുട്ടികളും പ്രീ പ്രൈമറിയിൽ 160 കുട്ടികളും ഉണ്ട്. ബാക്കി നമുക്ക് 7 ഡിവിഷന്റെ വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു, 9 പോസ്റ്റും. വളരെ മികച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഏറ്റവും സഹായത്തോടുകൂടി, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നമ്മോടൊപ്പം ഉണ്ട്. ഏറ്റവും വലിയ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത, നമുക്ക് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ആദ്യമായിട്ട് ടർഫ് ആദ്യമായിട്ട് ടർഫ് വന്നിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂൾ മണ്ണഞ്ചേരിയിലാണ്. ടർഫ്, അതെ, അതിന്റെ പണി ഒരു 2 മാസത്തിനകം പൂർത്തിയാകും. അതിന്റെ ക്രിയേറ്റർ ഇതാ നമുക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറായിട്ട് ശ്രീ അഡ്വക്കേറ്റ് ആർ റിയാസ് ഉണ്ട്. പിന്നെ എം എൽ എ ശ്രീ ചിത്രരഞ്ജനും നമുക്ക് ഒത്തിരി സഹായമാണ്. അപ്പൊ നമുക്ക് സ്പോർട്സിൽ ഏറ്റവും മികച്ച, നമുക്കിപ്പോൾ മയക്കുമരുന്നിന്റെയും കുട്ടികളെ വഴിതെറ്റുന്ന ഒരു കാലമാണ്, ഒത്തിരി കുട്ടികളുണ്ട്, കഴിവുള്ള ഒരുപാട് കുട്ടികൾ നമുക്കിവിടെയുണ്ട്. അപ്പൊ ഈ കുട്ടികളുടെ ഈ ശ്രദ്ധ നമുക്ക് സ്പോർട്സിലേക്ക് കൊണ്ടുവന്ന് അവരെ ആ ഒരു വഴിതെറ്റുന്ന ആ രീതിയിൽ നിന്ന് തിരിച്ചുവിടാനായിട്ട് നമുക്ക് സാധിക്കും. ടർഫുള്ള സർക്കാർ സ്കൂളുകൾ എനിക്ക് ഒന്ന് സംസ്ഥാനത്ത് കേരളത്തിൽ ആദ്യത്തെ സർക്കാർ സ്കൂളാണ് ടർഫ് പൂർത്തീകരിക്കുന്നത്. ഏകദേശം 60 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് മുടക്കിയാണ് ടർഫ് ഇവിടെ ആരംഭിക്കുന്നത്. ഒരു മാസം പ്രവർത്തന സമയം എങ്ങനെയാണ്, ഈ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമാണോ അതോ സ്കൂളുകളിലെ കുട്ടികൾക്കും? ഈ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല, ബാക്കിയുള്ള സ്കൂളിലെ കുട്ടികൾക്കും ഇവിടെ അപേക്ഷ കൊടുത്താൽ അവർക്ക് വന്ന് ഇവിടെ പരിശീലനം നടത്താം, കളിക്കാം. പുറത്തുള്ള ആളുകൾക്ക്, പൊതുജനത്തിന് വൈകുന്നേരം 6 മണിക്ക് ശേഷം അവർക്കും കൂടെ കളിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ക്രമീകരണമാണ്. മെമ്പർഷിപ്പ് എടുത്തു വരുന്ന പോലെ വായനശാലകളൊക്കെ പോലെ തന്നെ പ്രവർത്തിക്കും, അതായത് മറ്റു സ്കൂളുകളിലെ കുട്ടികൾക്കും സ്കൂളുകളിലെ കുട്ടികൾക്കും ഇവിടുത്തെ മണ്ണഞ്ചേരി സ്കൂളിന് അപേക്ഷ കൊടുത്താൽ ഞങ്ങൾ ഇന്ന ദിവസം ഞങ്ങൾക്കൊന്ന് അനുവദിച്ച് തരണമെന്ന് പറഞ്ഞാൽ സ്കൂളിന് കൊടുക്കും. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും, അതിനുശേഷമായിരിക്കും ഈ പറഞ്ഞ പോലെ പൊതുജനത്തിനും ഇവിടെ പങ്കെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ളതാണ് നമ്മളൊരു ക്രമീകരണം വരുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ കനോയും കയാക്കിങ് കേരളത്തിലെ ഗവൺമെന്റ് സ്കൂൾ ആലപ്പുഴ ജില്ലയിൽ ആദ്യത്തെ 2 സ്കൂളുകളിൽ അതിന്റെ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. മണ്ണഞ്ചേരിയിലും കലൂർ സ്കൂളും ചേർന്ന് AS കനാലിൽ കനോയും കയാക്കിങ് സെന്റർ വരികയാണ് ജില്ലാ പഞ്ചായത്ത്. അങ്ങനെ ഇതിപ്പോ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ റിയാസ് ആണ് നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ വളരെ സന്തോഷകരമായ, അതായത് ഇപ്പോ പറഞ്ഞത്, ടീച്ചർ പറഞ്ഞത് ടർഫ് കുട്ടികൾക്കായി തുറന്നു കൊടുക്കും എന്നുള്ളതാണ്. ഏകദേശം 3 മാസത്തിനുള്ളിൽ തന്നെ അതിന് പണി പൂർത്തിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് സ്കൂളുകളിലെ കുട്ടികൾക്കും ഇവിടേക്ക് എത്തി അത്തരത്തിൽ പരിശീലിക്കാനുള്ള അവസരം നൽകുമെന്ന് പറഞ്ഞു. രക്ഷകർത്താക്കളുണ്ട്, എന്തായാലും നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് മക്കളുമായി ആത്മവിശ്വാസത്തോടെ വന്ന അമ്മമാരാണ്. സർക്കാർ സ്കൂളുകളുടെ, പൊതുവിദ്യാലയങ്ങളിലെ മാറ്റത്തെ എങ്ങനെ അംഗീകരിക്കുന്നു?
വളരെ നന്നായി കാണുന്നു എൻ്റെ മക്കളെ തുടക്കം തൊട്ടേ സർക്കാർ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ മാറ്റമാണ് എല്ലാവരും സർക്കാർ സ്കൂളിലേക്ക് വരിക നിങ്ങൾ ധൈര്യപൂർവ്വം കയറി വരാവുന്ന ഒരു സ്ഥലമാണ് സർക്കാർ സ്കൂൾ പൊതുവിദ്യാലയങ്ങൾ എല്ലാ സംവിധാനങ്ങളും എല്ലാ സുരക്ഷയും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് രക്ഷകർത്താക്കളും അത്തരമൊരു പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത് ചെറിയ കുട്ടികളുമായി അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ് ഈ അമ്മ നമ്മളോട് പങ്കുവച്ചത് അത്തരത്തിൽ ധാരാളം ആത്മവിശ്വാസമുള്ള അമ്മമാരും അച്ഛന്മാരും ഈ ഇവിടേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് 10 മണിയോടുകൂടി ഇവിടുത്തെ ചടങ്ങുകൾ ആരംഭിക്കും നമുക്കറിയാം ഇത്തവണ 12,000 കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് ആലപ്പുഴ ജില്ലയിൽ 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനത്തിലേക്ക് വരുന്നത് എന്തായാലും കൂടുതൽ അമ്മമാരുണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നല്ല പഠിത്തമാണ് എത്ര മക്കൾ പഠിക്കുന്നുണ്ട് ആദ്യമായിട്ട് ചേർത്താണ് ഓ ആദ്യമായിട്ട് ചേർക്കുന്നതാണ് എന്താ മോളുടെ പേരെന്താ സ്കൂൾ ഇഷ്ടായോ ഇഷ്ടായി സ്കൂൾ ഇഷ്ടായി ശരണ്യാണ് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ ഗവൺമെന്റ് എച്ച്എസ് മണ്ണഞ്ചേരിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ശരണ്യ പങ്കുവച്ചത് ഇത്തവണ റെക്കോർഡ് അഡ്മിഷനാണ് അവിടെ 1-ാം ക്ലാസ്സിൽ നടന്നിട്ടുള്ളത് 400 കുട്ടികൾ ഇത്തവണ പുതിയതായി അഡ്മിഷൻ എടുക്കുന്നതെന്നാണ് അവിടുത്തെ സംസാരിച്ചപ്പോൾ പ്രിൻസിപ്പൽ അടക്കം വ്യക്തമാക്കിയത്